Hello friends, welcome back to my channel. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ ഷോപ്പിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. കാരണം ഈ ഒരു കട ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെല്ലാം ഈ കടയിൽ കയറി ഉണ്ണിയപ്പം വാങ്ങിച്ചും വാങ്ങിയൊക്കെ കൊണ്ടുപോകാറുണ്ട്, കഴിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് പ്രസിദ്ധമായ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് ഇന്നിവിടെ വന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയാണ്. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രം റൈറ്റ് ആണ് റോഡ് വരുന്നത്. അപ്പോൾ രാവിലെ ആയിരിക്കുമല്ലോ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വരുന്നവരെ ഇവിടെ നിർത്തി എന്തായാലും ഇവിടെ രാവിലെ ഡെയിലി കഴിക്കാൻ്റെ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർ അത് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പി അതിൻ്റെ കൂടുതൽ ഉണ്ണിയപ്പം വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഇവർ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. കാണുമ്പോൾ തന്നെ അറിയാം കുറേ പാഴ്സൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഉണ്ണിയപ്പക്കട 35-40 വർഷത്തിന് മുകളിലായതാണ്, ഭയങ്കരമായിട്ട് പ്രസിദ്ധമായതാണ് ഈ ഒരു ഉണ്ണിയപ്പം. നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടുത്ത ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഉഷാറായി. ചേട്ടൻ്റെ പേരെന്താണ്? വിജി. വിജി അജി രണ്ടുപേരല്ലേ. മറ്റേ കുട്ടേട്ടൻ അച്ഛൻ, ആ അച്ഛൻ്റെ ഇതിന് ശേഷം നിങ്ങളാണ് ഇത്. ആ ഇവിടെ രാവിലെ വെളുപ്പിന് തുടങ്ങുന്നതാണ് തോന്നല്ലേ ഇത് തുടങ്ങാ. നിങ്ങൾ കാണുന്നില്ലേ ഉണ്ണിയപ്പം പാഴ്സലാക്കി വെച്ചിരിക്കുകയാണ് പുറത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേറെ പാഴ്സലാ കടയിൽ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അത്രയേറെ ടേസ്റ്റ് ആയിരിക്കും ആ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട എന്ന പേരിലാണ് ഈ ഒരു കട പ്രസിദ്ധമായത്. വെളുപ്പിന് ഇത് തുടങ്ങും, ഉച്ചയോടുകൂടിയാകുമ്പോൾ ഇത് തീരുമെന്നാണ് പറഞ്ഞത്. കാരണം അത്രയേറെ ആൾക്കാരാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ മറ്റേ നമ്മുടെ ഉണ്ണിയപ്പക്കടയിലെ കുട്ടേട്ടൻ്റെ ഭാര്യയാണ്. ചേട്ടൻ പോയതിന് ശേഷം പിന്നെ മക്കൾ രണ്ടുപേരാണ് അല്ലേ കട നോക്കുന്നത്. അപ്പം ഇപ്പോൾ എത്ര വർഷമായി ചേച്ചി ശരിക്കും ഈ കട? 35 വർഷത്തോളം അല്ലേ. അപ്പം എല്ലാവരും ഈ ക്ഷേത്രത്തോട് വരുന്നവരെല്ലാം ഇവിടെ അങ്ങ് നിർത്തി ഉണ്ണിയപ്പം കഴിച്ചിട്ടേ പോകത്തുള്ളൂ, പിന്നെ വാങ്ങിച്ചോണ്ട് ഇവിടെ പോകല്ലേ. അതെ, ഒരുപാട് ഇതുപോലെ ഫേമസ് ആണ് കടയിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് വന്നു എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയത്. പിന്നെ എല്ലാവരും രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടോ? ചോറ് കഴിച്ചിട്ട് രാവിലെ ഇഡ്ഡി കാണാറുണ്ട്. മണ്ണ് അപ്പം അപ്പോൾ ഇതൊക്കെയാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിലെ വിശേഷങ്ങൾ. ശ്രീ തിരുനെല്ലി ക്ഷേത്രം റൈറ്റ് ഭാഗത്താണ്, ആ റോഡിലൂടെ കുറച്ച് പോയി കഴിയുമ്പോഴാണ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എല്ലാവരും നിർത്തി ഈ ഒരു കടയിൽ കയറുന്നു. കുറച്ച് പേര് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ, ഉച്ചത്തെ ഊണില്ല. പിന്നെ ഈ ഉണ്ണിയപ്പം കുറേ പേര് വാങ്ങുന്നു, കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പണ്ട് കാലം മുതലേ ഉണ്ട് ശ്രീ തിരുനെല്ലി ക്ഷേത്രവും, ഭയങ്കര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നീട് കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ച് ഇവിടുന്ന് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ കമൻസ് അറിയിക്കുക. ആദ്യമായിട്ട് ഒരാൾ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.